ഹായ് ഫ്രണ്ട്സ്, ഇത് ഫ്രിഡ്ജിലിരുന്ന് തൊലി കറുത്തുപോയ ഏത്തയ്ക്കയാണ്. മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇത് നല്ല പഴുത്ത ഏത്തയ്ക്കയായിരുന്നു. ഇത് രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിലിരുന്നപ്പോൾ ഒന്നുകൂടി തൊലി കറുത്തുപോയി. ഇനി ഇതുകൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫ്രിഡ്ജിൽ നിന്നും എടുത്തപ്പോൾ തന്നെ ഞാൻ ഈ ഏത്തയ്ക്കയുടെ തൊലി ഒന്ന് കഴുകിയായിരുന്നു. അങ്ങനെ കഴുകിയെടുത്ത ഏത്തയ്ക്ക ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഈ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു പിടി തേങ്ങ മതിയാവും. ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കര, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം. ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റ് നേരം ഈ എണ്ണയിൽ കിടന്ന് ഏത്തയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിൽ കിടന്ന് ഏത്തയ്ക്കയൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നന്നായി തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഏത്തയ്ക്കായ ശർക്കരപ്പാനിയെ നന്നായി വേവിച്ച് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ ഏത്തയ്ക്കായും ശർക്കരപ്പാനിയും ഏലക്കായും നെയ്യും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ശർക്കരയിലെയും തേങ്ങയിലെയും വെള്ളമൊക്കെ വറ്റി നന്നായി വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഏത്തയ്ക്കയുടെ തൊലി കറുത്തുപോയെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. തൊലി കറുത്ത ഏത്തയ്ക്ക കഴിക്കില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് പോലും ഇത് നന്നായി ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.